നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ജോസ് മോൻസ് ക്ലിക്സ്. നമ്മുടെ നാട്ടിക്കൂടെയൊക്കെ ജംഗ്ഷനിൽ ഇങ്ങനെ ട്രാഫിക് ജാം ഒക്കെ ഉണ്ടാക്കി നടക്കുന്ന കണ്ടെയ്നർ ലോറികളെ പലർക്കും അറിയാമായിരിക്കാം. അപ്പം ഒരു കണ്ടെയ്നർ കൊണ്ടുപോകുമ്പം തന്നെ ആ റോഡ് മുഴുവൻ നിറഞ്ഞാണ് നിൽക്കുന്നത്. അപ്പം അതുപോലത്തെ ആയിരക്കണക്കിന് കണ്ടെയ്നറുകളാണ് നമ്മുടെ കപ്പലിൽ, ഈ ഒരു ഒറ്റ കപ്പലിലേക്ക് കൊണ്ടുപോകുന്നത്. അങ്ങനെ ഈ കപ്പലിൽ ലോഡ് ചെയ്തിരിക്കുന്ന പലതരത്തിലുള്ള കണ്ടെയ്നറുകളെ നിങ്ങളെ കാണിക്കാനാണ് ഞാൻ ഈ എപ്പിസോഡിൽ ഉദ്ദേശിക്കുന്നത്. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഈ കാണുന്നത് 40 അടി നീളം, അതായത് 40 ഫുട്ടർ കണ്ടെയ്നറാണ്. നമ്മുടെ ലോറിയിലൊക്കെ പോകുമ്പം ഭയങ്കര ഭീമാകാരമായിട്ട് തോന്നും, പക്ഷേ കപ്പലിൽ നോക്കുമ്പം ചെറുതാണ് വളരെ. അപ്പം ഈ ഇങ്ങനെ പൊക്കി പൊക്കി വെച്ചേക്കുന്നതെല്ലാം 40 അടി കണ്ടെയ്നറുകളാണ്. അപ്പം ഞാൻ നിൽക്കുന്നത് ഹാച്ച് കവർ എന്ന് പറയുന്ന ഒരു സ്ട്രക്ചറിൻ്റെ മുകളിലാണ്. അതായത് നമ്മുടെ കപ്പലിൽ പലതരത്തിലുള്ള അറകളുണ്ടല്ലോ, കാർഗോ ഹോൾഡ് എന്നാണ് അതിന് പറയുന്നത്. അപ്പം ആദ്യമേ നമ്മുടെ കണ്ടെയ്നറൊക്കെ ആ ഹോൾഡിൽ ലോഡ് ചെയ്ത് അതിനുശേഷം ഈ ഹാച്ച് കവർ വെച്ചിട്ട് മഴയൊക്കെ പെയ്യാതിരിക്കാൻ വേണ്ടി ഇതുപോലെ അടയ്ക്കും. അടച്ചതിന് ശേഷമാണ് അതിന് മുകളിൽ ഇതുപോലത്തെ കണ്ടെയ്നറുകൾ ലോഡ് ചെയ്യുന്നത്. ഇപ്പം നമ്മൾ 40 അടിയുടെ കണ്ടെയ്നർ കണ്ടല്ലോ, ഇനി ബാക്കി കണ്ടെയ്നറുകൾ നമുക്ക് കാണാം. നമ്മുടെ കപ്പലിൽ സ്ഥിരമായിട്ട് ലോഡ് ചെയ്യുന്ന 2 ടൈപ്പ് കണ്ടെയ്നറുകളാണ് 40 അടിയും 20 അടിയും നീളമുള്ള കണ്ടെയ്നറുകൾ. നമ്മൾ നേരത്തെ 40 ഫുട്ടർ കണ്ടെയ്നർ കണ്ടായിരുന്നു. ഇപ്പോൾ എൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്നത് 20 അടി നീളമുള്ള കണ്ടെയ്നേഴ്സാണ്. ഇപ്പോൾ 40 അടിയുടെ സ്ഥാനത്ത് തന്നെയാണ് ഇവർ വെച്ചേക്കുന്നത്. 20 20 അങ്ങനെ 2 കണ്ടെയ്നർ അവിടെ ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ ഇങ്ങനെ പൊക്കി പൊക്കി ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞായിരുന്നു സ്ഥിരമായിട്ട് 20ഉം 40ഉം സാറിനെ കണ്ടുവരുന്നതെന്ന്. എന്നാൽ അപൂർവമായിട്ട് മൂന്നാമതൊരു നീളത്തിലുള്ള ഒരു കണ്ടെയ്നർ കൂടെ നമുക്ക് കാണാൻ സാധിക്കും. അത് അങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ കാണാം, 45 എന്ന് എഴുതിയേക്കുന്ന ഏറ്റവും മേളത്തെ കണ്ടെയ്നർ, അതിൻ്റെ നീളം 45 അടിയാണ്. അപ്പോൾ 40 അടി കണ്ടെയ്നർ വെച്ചിട്ട് അതിൻ്റെ മേളിലായിട്ടാണ് അത് ലോഡ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഈ 45 അടി കണ്ടെയ്നറിൻ്റെ ലോഡിങ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 2.5 അടി മുന്നോട്ടും പുറകോട്ടും എക്സ്റ്റെൻഡ് ആയിട്ട് നിൽപ്പുണ്ട്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇവിടെ നോക്കുമ്പം ഇതിങ്ങനെ തള്ളി നിൽക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നത്. നമ്മൾ കണ്ടെയ്നറിൻ്റെ നീളത്തിനെ പറ്റി സംസാരിച്ചു കഴിഞ്ഞു, ഇനി നമുക്ക് കണ്ടെയ്നറിൻ്റെ പൊക്കത്തിനെ പറ്റി സംസാരിക്കാം. എൻ്റെ ഹൈറ്റ് 6 അടിയാണ്. അപ്പോൾ എൻ്റെ പുറകിൽ കാണുന്ന കണ്ടെയ്നർ എന്നെക്കാളും വളരെ ഹൈറ്റ് കൂടിയതാണ്. അപ്പോൾ ഇതിൻ്റെ ഹൈറ്റ് 8 അടി 6 ഇഞ്ചാണ്. മെയിനായിട്ട് 2 ഹൈറ്റിലുള്ള കണ്ടെയ്നേഴ്സാണ് സാധാരണഗതിയിൽ കണ്ടുവരുന്നത്. ഇത് 8 അടി 6 ഇഞ്ചുള്ള നോർമൽ കണ്ടെയ്നർ. അപ്പോൾ ഈ സൈഡിൽ കാണുന്ന കണ്ടെയ്നർ കുറച്ചും കൂടെ ഹൈറ്റുണ്ട്. ഈ വൈറ്റ് കണ്ടെയ്നറിനേക്കാളും 1 അടി പൊക്ക കൂടുതലാണ്. അതായത് ഇതിൻ്റെ ഹൈറ്റ് 9 അടി 6 ഇഞ്ചാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിന് ഹൈ ക്യൂബ് കണ്ടെയ്നർ എന്നാണ് നമ്മൾ പറയുന്നത്. ഇപ്പോൾ നമ്മുടെ ടെക്നോളജിയൊക്കെ വളരെ ഹൈടെക് ആയതുകൊണ്ട് തന്നെ ചില കണ്ടെയ്നേഴ്സിൽ ഇതുപോലെ GPSൻ്റെ ചിപ്പൊക്കെ ഘടിപ്പിച്ച് വിടാറുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ കണ്ടെയ്നറിനെ ട്രാക്ക് ചെയ്യാൻ ആൾക്കാർക്ക് സാധിക്കും. അപ്പോൾ ഇത് നമ്മുടെ 2000 രൂപ നോട്ടിൽ കാണുന്ന കൂട്ട് ഉടായ്പ ചിപ്പൊന്നുമല്ല, വർക്കിംഗ് ആയിട്ടുള്ള അടിപൊളി GPS ചിപ്പാണ്. അടുത്തായി നമുക്ക് വേറെ ഒരു തരം കണ്ടെയ്നേഴ്സിനെ പരിചയപ്പെടാം. ഈ ഒരു കണ്ടെയ്നറിൻ്റെ പേര് ടാങ്ക് കണ്ടെയ്നർ, അതായത് ടാങ്ക് ടൈനർ എന്നാണ്. ഇപ്പോൾ നമ്മുടെ ടാങ്കർ ലോറിയിലൊക്കെ പോകുന്ന ടാങ്കിൻ്റെയൊക്കെ ഒരു ഷെയ്പ്പാണ് ഈ സാധനത്തിന്. മെയിനായിട്ട് ഇങ്ങനെ കെമിക്കല് കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു ടാങ്ക് ടൈനറിൽ കൊണ്ടുപോകാറുള്ളത്. ഇപ്പോൾ നമുക്ക് ഇവിടെ ഒരെണ്ണമുണ്ട്, അതിൻ്റെ മേളിൽ ഒരെണ്ണം ലോഡ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ഇപ്പം കപ്പലിലുള്ള ഐറ്റം മാത്രമേ ഉള്ളൂ ഞാനിവിടെ പരിചയപ്പെടുത്തുന്നുള്ളൂ. ഒരു വശത്ത് ഒരു വാൽവൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ നേരത്തെ കാണിച്ചത് ഒരു വശം മാത്രമാണ്. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ ഐഡിയ കിട്ടാൻ വേണ്ടി കപ്പലിൻ്റെ സൈഡിൽ ലോഡ് ചെയ്തേക്കുന്ന ഒരു ടാങ്ക് ടൈനറിൻ്റെ പൂർണ്ണമായ പുറകു മുതൽ മുൻവശം വരെയുള്ള ഒരു രൂപമാണ് ഞാനിപ്പോൾ കാണിക്കുന്നത്. അപ്പോൾ ഞാൻ മുൻപ് പറഞ്ഞതുപോലെ കണ്ടെയ്നറിൻ്റെ പൊക്കവും നീളമൊക്കെ പലതരത്തിലുള്ളതുണ്ട്. പക്ഷേ വീതിയുടെ കാര്യം നോക്കുമ്പം എല്ലാം ഒരു യൂണിഫോമായിട്ട് ഒരേ രീതിയിലുള്ളതാണ് ലോഡ് ചെയ്യാറുള്ളത്. അതനുസരിച്ചാണ് നമ്മൾ കപ്പലിലെ ഇതിൻ്റെ സ്ട്രക്ചറൊക്കെ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇപ്പം വീതിയെപ്പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ വീതി എനിക്കറിയാം, പിന്നെ ഞാൻ നിങ്ങളെ ചുമ്മാ കാണിക്കാൻ വേണ്ടി ഒരു ടേപ്പൊക്കെ ആയിട്ട് വന്നതേ ഉള്ളൂ. ഈശ്വര തീരുന്നുമില്ല. ഓക്കെ, ഇതിൻ്റെ വീതി 8 അടി വീതിയാണ്. അപ്പം 8 അടിയാണ് എല്ലാ കണ്ടെയ്നറിൻ്റെയും വീതി. നമ്മുടെ നിത്യജീവിതത്തിൽ ഉപയോഗിക്കുന്ന പല ഐറ്റംസും ഇതുപോലത്തെ കണ്ടെയ്നറുകളിൽ ലോഡ് ചെയ്തിട്ടാണ് വരുന്നത്. അപ്പോൾ ഞാൻ മുൻപ് പറഞ്ഞതുപോലെ എല്ലാ കണ്ടെയ്നറിൻ്റെയും വീതി ഏകദേശം ഒരേ വീതിയാണ്, 8 അടി വീതിയാണ്. നിങ്ങൾ ചിന്തിക്കുന്നുണ്ടായിരിക്കും കുറച്ച് സൈസ് കൂടിയ സാധനങ്ങൾ ഇതിനകത്ത് എങ്ങനെയാണ് ലോഡ് ചെയ്യുന്നത്. അപ്പോൾ അതിനുവേണ്ടി സ്പെഷ്യൽ ടൈപ്പ് ഒരു കണ്ടെയ്നർ ഉണ്ട്, അതാണ് ഞാൻ ഇനി നിങ്ങളെ കാണിക്കാൻ പോകുന്നത്. കാരണം അങ്ങനത്തെ വലിയ വലിയ മെഷീനറീസ്, നേരത്തെ കാണിച്ച ഒരു വീഡിയോ കാണിച്ച പോലെ ബസ്, ലോറി അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇതിനകത്ത് കയറത്തില്ല. കാരണം ഇതെല്ലാം നല്ല കവർ ചെയ്തേക്കുന്ന കണ്ടെയ്നർ, അപ്പം അങ്ങനെ വലിയ വലിയ ഐറ്റംസ് ഒന്നും ഇതിനകത്ത് കയറത്തില്ല. അപ്പം അങ്ങനെ ഓവർ ഡൈമെൻഷൻ ആയിട്ടുള്ള ഗുഡ്സ് കയറ്റാൻ വേണ്ടി തന്നെ സ്പെഷ്യലായിട്ട് ഡിസൈൻ ചെയ്യുന്ന കണ്ടെയ്നറാണ് ഞാൻ നിങ്ങളെ കാണിക്കാൻ ഉദ്ദേശിക്കുന്നത്. എൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്ന ഈ കാറ്റർപില്ലറിൻ്റെ വാഹനം, അതിൻ്റെ വീതി 8 അടി കൂടുതലാണ്. അതായത് സാധാരണ കണ്ടെയ്നറിൽ ഈ സാധനം കയറത്തില്ല, അതിൻ്റെ വീതിയും കൂടുതലാണ്, ഹൈറ്റും കൂടുതലാണ്. അപ്പോൾ അത് ലോഡ് ചെയ്യാൻ വേണ്ടി തന്നെ ഫ്ലാറ്റ് റാക്ക് എന്ന് പറഞ്ഞൊരു കണ്ടെയ്നറുണ്ട്, അതിൻ്റെ മുകളിലാണ് ഈ സാധനം ലോഡ് ചെയ്ത് വെച്ചേക്കുന്നത്. അപ്പോൾ ഈ കണ്ടെയ്നറിൻ്റെ പ്രത്യേകത ഇതിൻ്റെ സൈഡ് വശവും മുകളിൽ വശമൊക്കെ കാലിയാണ്. അപ്പോൾ അതുകൊണ്ട് ഈ മറ്റേ ഓവർ ഡൈമെൻഷൻ ആയിട്ടുള്ള ഈ വാഹനമൊക്കെ ഇതിൻ്റെ മുകളിൽ വെച്ചിട്ട്
കപ്പലിൽ ലോഡ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇങ്ങനത്തെ ഫ്ലാറ്റ് ട്രാക്ക് ഐറ്റംസിലാണ് സാധാരണ അന്ന് നേരത്തെ ഒരു വീഡിയോയിൽ കാണിച്ച പോലത്തെ ബസ് കാര്യങ്ങളൊക്കെ ലോഡ് ചെയ്തത്. അപ്പോൾ ചില സമയത്ത് വലിയ വലിയ മെഷീനറി പാർട്സ് കാര്യങ്ങളൊക്കെ ഇങ്ങനത്തെ ഈ ഫ്ലാറ്റ് ട്രാക്ക് കണ്ടെയ്നറിൻ്റെ മുകളിൽ വെച്ചിട്ടാണ് കപ്പലിൽ ലോഡ് ചെയ്യുന്നത്. ഇനി നമുക്ക് മറ്റൊരു തരം കണ്ടെയ്നറിനെ പരിചയപ്പെടാം. ഇപ്പോൾ എൻ്റെ പുറകിലുള്ള കണ്ടെയ്നറിനെ നമുക്ക് റീഫർ കണ്ടെയ്നർ അല്ലെങ്കിൽ റെഫ്രിജറേറ്റർ കണ്ടെയ്നർ അല്ലെങ്കിൽ നമ്മുടെ സാധാരണക്കാരൻ്റെ ഭാഷയെ പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രിഡ്ജ് കണ്ടെയ്നർ എന്ന് വേണമെങ്കിൽ പറയാം. അപ്പം ഈ കേടാകാതിരിക്കാൻ തണുപ്പിച്ച് കൊണ്ടുപോകേണ്ട ഐറ്റംസൊക്കെയാണ് ഈ ഒരു കണ്ടെയ്നർ നമ്മൾ ലോഡ് ചെയ്ത് കൊണ്ടുപോകുന്നത്. അപ്പോൾ ഇതിനെപ്പറ്റി കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് ഞാനൊരു വീഡിയോ വലിയ താമസമില്ലാതെ തന്നെ അപ്ലോഡ് ചെയ്യുന്നതാണ്. ഇനി നമുക്ക് പുതിയൊരു തരം കണ്ടെയ്നറിനെ പരിചയപ്പെടാം. ഇപ്പോൾ എൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്ന ഈ ഒരു കണ്ടെയ്നർ കണ്ടുകഴിഞ്ഞാൽ സാധാരണ നോർമൽ ഒരു കണ്ടെയ്നറാണ്, ലുക്കില്ലെന്നേ ഉള്ളൂ. പക്ഷേ ഭീകരനാണ് ഇവൻ. ഇത് നമ്മൾ മെയിനായിട്ട് ഡേഞ്ചറസ് ഗുഡ്സ് ലോഡ് ചെയ്യുമ്പോഴാണ് ഇതുപോലത്തെ സ്റ്റിക്കേഴ്സൊക്കെ ഒട്ടിക്കാറുള്ളത്. അപ്പോൾ ഇതിനകത്ത് തന്നെ കാണാം തലയോട്ടിയുടെ പടവും എല്ലിൻ്റെയൊക്കെ പടവൊക്കെ വെച്ചിട്ടുണ്ട്. ടോക്സിക് ആണ്, അങ്ങനെ ഫ്ലേമബിൾ ആണ്, കൊറോസീവ് ആണ്, അങ്ങനെ പലതരം അപകടകരമായ ഐറ്റംസാണ് ഇതിനകത്ത് വെച്ചേക്കുന്നത്. ഡേഞ്ചറസ് ഗുഡ്സിനെ നമുക്ക് മൊത്തത്തിൽ 9 വിഭാഗമായിട്ട് നമുക്ക് ഇങ്ങനെ ക്ലാസിഫൈ ചെയ്യാം. ഞാൻ അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ടൊന്നും ഒത്തിരി പറയുന്നില്ല. അപ്പോൾ ഇങ്ങനത്തെ കണ്ടെയ്നേഴ്സൊക്കെ ലോഡ് ചെയ്യുമ്പോൾ തന്നെ ഇതിൻ്റെ ഒരു ഡോക്യുമെൻറ്റ്സ് നമുക്ക് തരും, മാനിഫെസ്റ്റോ എന്നാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ അതിനകത്ത് എന്തൊക്കെ ഐറ്റമാണ്, എന്തൊക്കെ അപകടകരമായിട്ടുള്ള പ്രശ്നങ്ങളാണെന്നുള്ളതൊക്കെ ഇതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഇന്നത്തെ ആ ഡോക്യുമെൻറ്റ്സിൽ കൊടുക്കാറുണ്ട്. ഇപ്പം സൂക്ഷിച്ചും കണ്ടും ഈ സാധനമൊന്നും വെച്ചില്ലെങ്കിൽ എപ്പോൾ വേണമെങ്കിലും ഈ സാധനങ്ങളൊക്കെ പൊട്ടിത്തെറിച്ചെന്നിരിക്കും. അതുകൊണ്ട് ഈ ഐറ്റംസൊക്കെ കറക്റ്റായിട്ട് ചെക്ക് ചെയ്ത് കപ്പലിൽ എവിടെയാണോ നമുക്ക് വെക്കാൻ പറ്റുന്നതെന്നുള്ള കാര്യമൊക്കെ നോക്കേണ്ടത് എൻ്റെ ജോലിയാണ്. അപ്പോൾ അങ്ങനെ ഇവിടെ നമ്മൾ ലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇപ്പം മുമ്പ് കാണിച്ച റീഫർ കണ്ടെയ്നർ, അതായത് ഫ്രിഡ്ജ് കണ്ടെയ്നറും ചില ക്ലാസിഫിക്കേഷനുള്ള ഡി ജി കണ്ടെയ്നേഴ്സൊന്നും അടുപ്പിച്ച് വെക്കാൻ പറ്റത്തില്ല. അപ്പോൾ ചിലപ്പോൾ അതൊക്കെ അടുപ്പിച്ച് വെച്ച് കഴിഞ്ഞാൽ അതൊക്കെ പൊട്ടിത്തെറിക്കും. അപ്പോൾ ആ ഐറ്റംസൊക്കെ എൻ്റെ ആ ഒരു ലോഡിക്കേറ്റർ എന്ന് കമ്പ്യൂട്ടറിൽ ഇട്ട് നോക്കി ചെക്ക് ചെയ്തിട്ട് മാത്രമാണ് ഞാൻ അപ്രൂവൽ കൊടുക്കാറുള്ളത്. ഇപ്പോൾ ഡേഞ്ചറസ് ഗുഡ്സ് ലോഡ് ചെയ്യുന്ന കണ്ടെയ്നേഴ്സിൽ ഇതുപോലത്തെ പ്ലക്കാർഡ്സ് സ്റ്റിക്കേഴ്സ് ഒട്ടിക്കാറുണ്ട്. ഒരു വശത്ത് മാത്രമല്ല, 4 വശത്ത് ഒട്ടിക്കണമെന്നാണ് നിയമം. ഇപ്പം ഇതിൻ്റെ സൈഡിലൊക്കെ ഒട്ടിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ സൈഡിൽ വേറെ കണ്ടെയ്നർ ഉള്ളതുകൊണ്ട് നമുക്ക് കാണാൻ പറ്റത്തില്ലെന്നേ ഉള്ളൂ. അപ്പോൾ സാധാരണക്കാരായ ഒരാൾ ഇതുപോലത്തെ സ്റ്റിക്കേഴ്സ് നോക്കുമ്പോൾ തന്നെ മനസ്സിലാവും ഇതിനകത്ത് കുറച്ച് ഐറ്റംസ് ഡേഞ്ചറസ് ആയിട്ടുള്ള ഐറ്റംസ് ആണെന്നുള്ള കാര്യം. നമുക്ക് ഓരോരുത്തർക്കും വ്യത്യസ്തമായ പേരുള്ളതുപോലെ തന്നെ ഓരോ കണ്ടെയ്നറിനും വ്യത്യസ്തങ്ങളായ നമ്പറുകളുണ്ട്. അപ്പോൾ ഈ ഒരു കണ്ടെയ്നറിൻ്റെ നമ്പർ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. എന്നാലിപ്പം കോട്ടയം ജില്ലയിലെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഒരു 20,000-10,000 ജോസ്മോന്മാർ കാണും. പക്ഷേ അതുപോലെയല്ല, ഈ ഒരു നമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു കണ്ടെയ്നറിന് മാത്രമേ കാണത്തുള്ളൂ. ഇപ്പം എനിക്ക് കിട്ടുന്ന ലോഡിംഗ് പ്ലാനിൽ ഈ കണ്ടെയ്നറിൻ്റെ നമ്പരും ആ കണ്ടെയ്നറിൻ്റെ വെയിറ്റ് കാര്യങ്ങളൊക്കെ എനിക്ക് കിട്ടാറുണ്ട്. അപ്പോൾ നമ്മൾ ആ നമ്പർ വെച്ചിട്ടാണ് ഐഡൻറ്റിഫൈ ചെയ്യുന്നത് എവിടെയാണ് ലോഡ് ചെയ്യുന്നതെന്നുള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ ആ ഒരു വെയിറ്റ് കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്തിട്ട് വേണം എനിക്ക് സ്റ്റെബിലിറ്റി, കപ്പലിൻ്റെ സ്റ്റെബിലിറ്റി നോക്കാൻ. അതായത് കപ്പൽ വെള്ളത്തിൽ കൂടെ പോകുമ്പം മുങ്ങുവോ മറിയുവോ മര്യാദയ്ക്ക് പോവോ എന്നുള്ള കാര്യമൊക്കെ നോക്കാം. ഇപ്പോൾ നമ്മൾ കണ്ടെയ്നറിൻ്റെ ഏറ്റവും മൂലക്കത്തെ ഈ ഭാഗത്തിന് കോർണർ കാസ്റ്റിംഗ് എന്നാണ് പറയുന്നത്. ഈ മുകളിലും താഴെയും 4 മൂലക്കകത്തുള്ള ഈ ഒരു ഭാഗം. അപ്പോൾ ഇതിൻ്റെ ഉപയോഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മെയിനായിട്ട് ലോഡ് ചെയ്യുന്ന സമയത്ത് കപ്പലുമായിട്ട് ബേസ് ലോക്ക് വഴി കണക്ട് ചെയ്യാനും അതുപോലെ മറ്റ് കണ്ടെയ്നറുകൾ തമ്മിൽ കണക്ട് ചെയ്യാനൊക്കെയാണ് ഈ കോർണർ കാസ്റ്റിംഗ് യൂസ് ചെയ്യുന്നത്. നല്ല സ്ട്രോങ് ആയിട്ടുള്ളൊരു ഐറ്റമാണിത്. അതുപോലെ ലാഷിംഗ് റോഡൊക്കെ വെച്ചിട്ട് കപ്പലോട്ട് സെക്യൂർ ചെയ്യാനും ഈ കോർണർ കാസ്റ്റിംഗ് യൂസ് ചെയ്യാറുണ്ട്. പിന്നെ ഡിസ്ചാർജിങ്ങിൻ്റെയും അല്ലെങ്കിൽ ലോഡിങ്ങിൻ്റെയും ഒക്കെ ടൈമിൽ ഈ ക്രെയിൻ വന്നിട്ട് അതിൻ്റെ സ്പ്രെഡർ ഈ 4 ഹോളിലോട്ട് ഇറക്കി വെച്ചിട്ട് ലോക്ക് ചെയ്തിട്ടാണ് ഈ സാധനത്തിനെ പൊക്കി എടുത്തുകൊണ്ട് പോകുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഈ 2 ഹോൾസ് കാണാം, ഇവിടെ ഒരെണ്ണം അവിടെ ഒരെണ്ണം. ഇതിന് ഫോർക്ക് ലിഫ്റ്റ് പോക്കറ്റ്സ് എന്നാണ് പറയുന്നത്. ഇപ്പം ഫോർക്ക് ലിഫ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു വാഹനം വെച്ചിട്ട് പോർട്ടിലൊക്കെ ഈ കണ്ടെയ്നറിനെ പൊക്കി എടുക്കാൻ വേണ്ടിയാണ് ഇത് ഉപയോഗിക്കുന്നത്. അപ്പോൾ അതിന് ഫോർക്ക് ലിഫ്റ്റ് യൂസ് ചെയ്ത് ഇതിനകത്തോട്ട് കയറ്റിയതിന് ശേഷമാണ് ഈ കണ്ടെയ്നർ പൊക്കി എടുക്കുന്നത്. അതുപോലെ തന്നെ ഈ കണ്ടെയ്നറിൻ്റെ ഈ ഒരു സൈഡ് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാകും ഇത് പ്ലെയിൻ ആയിട്ടുള്ളതല്ല, കുറച്ച് പൊങ്ങിയും താന്നുമായിട്ടാണ് ഇത് നിൽക്കുന്നത്. ഇതിന് കോറുഗേറ്റഡ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ മെയിൻ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ കൂടുതൽ സ്ട്രെങ്ത് കിട്ടാൻ വേണ്ടിയാണ് ഇതുപോലെ കോറുഗേഷൻ കൊടുത്തേക്കുന്നത്. പ്ലെയിനായിട്ട് വെച്ചേക്കുന്നതിനേക്കാളും കൂടുതൽ സ്ട്രെങ്ത് കിട്ടും ഇതുപോലെ പൊങ്ങിയും താന്നും വെച്ചിട്ടുള്ള ഒരു സ്ട്രക്ചർ കൊടുക്കുന്നതും കൊണ്ട്. നമ്മൾ കണ്ടെയ്നറിൻ്റെ നീളം, വീതി, പൊക്കം എന്നിവയെ പറ്റിയൊക്കെ നമ്മൾ ഓൾറെഡി സംസാരിച്ച് കഴിഞ്ഞു. നമുക്കിനി ഇതിൻ്റെ വെയിറ്റിനെ പറ്റി ഒന്ന് നോക്കാം. ഒരു കാലിയായിട്ടുള്ള ഒരു 20-അടി കണ്ടെയ്നറിൻ്റെ വെയിറ്റ് 2.2 tons, അതായത് 2,200 kg വരും. അതിന് ടെയർ വെയിറ്റ് എന്നാണ്, ഈ കാലി വെയിറ്റ്, കാലിയായിട്ടുള്ള കണ്ടെയ്നറിൻ്റെ വെയിറ്റിന് ടെയർ വെയിറ്റ് എന്നാണ് പറയുന്നത്. അപ്പോൾ 40-അടി നീളമുള്ള ഒരു കണ്ടെയ്നറിൻ്റെ വെച്ചാൽ കാലിയായിട്ടുള്ള ഒരു കണ്ടെയ്നറിൻ്റെ വെയിറ്റ് ഒരു 4 tons വരും, അതായത് 4,000 kg വെയിറ്റ് ഉണ്ട്. അപ്പോൾ അതിനകത്തോട്ടാണ് നമ്മൾ ഓരോ സാധനം സ്റ്റഫ് ചെയ്ത് വിടുന്നത്. ഇപ്പം 40-footer കണ്ടെയ്നറിൽ 4 tons ഓൾറെഡി അതിന് വെയിറ്റ് ഉണ്ട്. അതിൻ്റെ കൂടെ സാധാരണ ചിലപ്പം 25 tons കൂടെ അതിനകത്തോട്ട് ഐറ്റംസ് കയറ്റിയിടും. അത് ഡിപ്പെൻസ് കാർഗോയുടെ വെയിറ്റ് അനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ ഈ വെയിറ്റ് എല്ലാം നമുക്ക് ലോഡിംഗ് പ്ലാനിൽ അറിയാൻ സാധിക്കും. ഞാൻ സാധാരണ ഒരു 40-അടി കണ്ടെയ്നറിൻ്റെ 4,000 kg, അതായത് 4 tons കാലി വെയിറ്റാന്ന് പറഞ്ഞു. എന്നാൽ ഇതുപോലത്തെ റീഫർ കണ്ടെയ്നറിൻ്റെ MD ആയിട്ടുള്ള ടയർ വെയിറ്റ്, MD കണ്ടെയ്നറിൻ്റെ വെയിറ്റ് 4,580 kg ആണ്.
കണ്ടെയ്നറിൻ്റെ നമ്പർ, അതിൻ്റെ സൈസ് കോഡ്, അതുപോലെ മാക്സിമം വെയിറ്റ് എത്ര താങ്ങാൻ പറ്റും, അതുപോലെ അതിനകത്തെ കപ്പാസിറ്റി എത്ര, അങ്ങനത്തെ പല ഇൻഫർമേഷനും നമുക്ക് ഓരോ കണ്ടെയ്നറിൻ്റെയും പുറത്ത് ഇങ്ങനെ എഴുതി വെച്ചേക്കുന്നത് കാണാൻ സാധിക്കും. അപ്പോൾ ഓരോ കണ്ടെയ്നറിൻ്റെ ഒരു വശത്ത് ഇതുപോലത്തെ ഒരു ഡോറ് കാണാം. ഇതിപ്പം അടച്ചു വെച്ചേക്കുവാണ്, നമുക്ക് തുറക്കാൻ അനുവാദമില്ല. ഇതിനകത്ത് സാധനങ്ങൾ, ഗുഡ്സ്, കാര്യങ്ങളെല്ലാം ലോഡ് ചെയ്തതിന് ശേഷം ഡോറടച്ച് ലോക്ക് ചെയ്തിട്ട് ഇതുപോലത്തെ സീൽസ് വെച്ച് സെറ്റ് ചെയ്ത് വെച്ചേക്കുവാണ്. അപ്പോൾ ഈ സീല് പൊട്ടിക്കാൻ നമുക്ക് കപ്പൽ ജീവനക്കാർക്കൊന്നും അനുവാദമില്ല. ഇത് എത്തേണ്ട സ്ഥലത്ത് സാധനം എത്തിക്കഴിഞ്ഞ ശേഷം അവിടെ വെച്ചിട്ടാണ് ഇത് പൊട്ടിക്കുന്നത്. ഇപ്പോൾ എന്തെങ്കിലും കസ്റ്റംസുകാർക്കൊക്കെ സംശയം വന്നാൽ അവരിത് പൊട്ടിച്ച് നോക്കാറുണ്ട്. അപ്പം നമുക്ക് ഈ കണ്ടെയ്നർ സേഫായിട്ട് ഒരു ലോഡിംഗ് ബോട്ടിൽ നിന്ന് ഡിസ്ചാർജിങ് ബോട്ട് വരെ എത്തിക്കുക എന്നുള്ളതാണ് നമ്മുടെ കപ്പൽ ജീവനക്കാരുടെ ജോലി. ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. എന്തെങ്കിലും നിർദ്ദേശങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോയിലൂടെ കാണുന്നവരേക്കും സ്റ്റേ ട്യൂൺഡ്, സ്റ്റേ സേഫ്. താങ്ക് യു. കണ്ടെയ്നർ ലോറികളെ പലർക്കും വലിയ വലിയ പല രാജ്യത്തു നിന്നും എന്താ നമ്മൾ പറയാൻ രീതിയല്ലേ, ഇച്ചിരി കൂടെ നമ്മൾ വേണമായിരുന്നു. ഇത് അപകടകാരിയാണെന്നുള്ള കാര്യം. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും മതി.